ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രേസി ഗെയിമിംഗ്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജി ടി എഫ് എൻ്റെ മറ്റൊരു കില്ലാടി വീഡിയോ ആയിട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക, അതുപോലെ ലൈക്ക് ചെയ്യാൻ നോക്കുക, ഷെയർ ചെയ്യാൻ നോക്കുക. പിന്നെയുള്ള ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ, നമ്മളെ മിത്ത് ടെസ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഏകദേശം 1.1K വ്യൂസ് ആയിട്ടുണ്ട് ഗൈസ്. താങ്ക് യു, താങ്ക് ഫോർ യു സപ്പോർട്ട് ഗൈസ്. അതേപോലെ നമ്മൾ പണ്ട് നമ്മളൊരു റീച്ച് വരെ റോബ്ലോക്സിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഏകദേശം 2.6K വ്യൂസ് ആയിട്ടുണ്ട് ഗൈസ്. താങ്ക് യു. അതേപോലെ ബാക്കിയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ പറയുക, മാക്സിമം കണ്ടും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുക ഗൈസ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഗൈസ്, നമുക്ക് എന്താ പറയുക, ഇന്ന് കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ബാങ്കൊക്കെ ഹൈസ്റ്റ് ചെയ്താലെന്നൊക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെ കുറച്ച് പണിയുണ്ട് ഗൈസ്. നമുക്ക് ക്യാഷിന് കുറച്ച് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. പിന്നെ അല്ല, അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മളിവിടെ നിൽക്കണത് ഗൈസ്. ഓക്കെ, കാര്യമില്ല അവർ ഗൈസ്. മൈക്കിളാണ് വേണമെങ്കിൽ നമുക്ക് എന്തായാലും കോൾ എടുത്തോ ഗൈസ്. ആ ഹലോ മൈക്കിൾ, കാര്യം പറ. സോ ഗൈസ്, മൈക്കിൾ പറഞ്ഞത് വേറൊന്നല്ല ഗൈസ്. മൈക്കിൾ പുതിയൊരു കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് എന്താ നമുക്ക് ട്രിപ്പ് പോയാലോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നൈസായിട്ട് പോയോ ഗൈസ്. ഏതായാലും നമ്മളൊന്ന് ബാങ്കും കാര്യങ്ങളും ഹൈസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ എന്തായാലും മൈക്കിൾ വിളിച്ച സ്ഥിതിക്ക് നമുക്ക് പോകാതിരിക്കാൻ കഴിയല്ലോ. അപ്പോൾ സോറി ഗൈസ്, നമ്മുടെ ഡ്രസ്സ് മാറിയില്ല ഗൈസ്. നൈസായിട്ട് മൈക്കിളിൻ്റെ വീട്ടിലേക്കല്ലേ ഗൈസ്, നമുക്ക് സെറ്റാക്കിയിട്ട് നേരെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. എങ്ങോട്ടാ നല്ലതൊക്കെ നൈസായിട്ട് ചെറിയ ഒരു സെറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കട്ടെ, വീട്ടിലുണ്ടോ നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് അതൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കി വിടാം ഗൈസ്. ഓക്കെ, പിന്നെ അല്ല മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ പെടുക, നല്ലൊരു സാധനം കാണില്ലല്ലോ ഗൈസ്. എന്തിരിക്കട്ടെ, അല്ലെങ്കിൽ ഇത് വെച്ചാലോ, നമുക്ക് ഇതൊക്കെ പാൻറ് സെറ്റ് സെറ്റിങ് ഓക്കെ ഗൈസ്. നമുക്ക് നൈസായിട്ട് എന്തായാലും മൈക്കിളിൻ്റെ വീട്ടിലേക്ക് കത്തിച്ച് വിടാം ഗൈസ്. കാരണം മൈക്കിളിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് നോക്കട്ടെ ഏത് മൈക്കിൾ കാർ ഏതാന്ന് പറഞ്ഞില്ല. പുതിയ വണ്ടി ഇമ്പോർട്ടഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് വണ്ടിയാണെന്ന് എനിക്ക് അറിയില്ല. മൈക്കിളാണ് ഏത് വണ്ടി എപ്പോഴാണ് ഇറക്കാമെന്ന് പറയാനില്ല. അപ്പോൾ നൈസായിട്ട് നമ്മൾ ഈ കാർ എടുത്തിട്ട് നേരെ അങ്ങോട്ട് വിടാം ഗൈസ്. മൈക്കിളിൻ്റെ വീട് എവിടെ ആയിരുന്നു, ഏകദേശം ഈ ഒരു ഏരിയ ഒക്കെ ആയിട്ടാണ്. നൈസായിട്ട് നമ്മളുണ്ട് വിടാം ഗൈസ്. അന്നല്ലേ ലാഗ് ഉണ്ടോ നോക്കിയാണ് പറഞ്ഞത്. ഐശ്വര്യമായിട്ട് നേരെ മതിലിൽ പോയിട്ടുണ്ട്. അടിപൊളി ലൈക്ക് ചെയ്യേസ്, ലൈക്ക് അടി, ലൈക്ക് അടി പെവറൊക്കെ. പിന്നെ അതേപോലെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അല്ല പെവർ കാണിക്കുക ഗൈസ്. നിങ്ങൾ നമുക്ക് വേണം 1K അടിക്കണ്ടേ. പിന്നെ അല്ല അമ്മച്ചി ചേട്ടാ ഒന്നുമില്ല ചേട്ടാ, ചെറിയൊരു കയ്യബദ്ധം അങ്ങോട്ടല്ലേ. ഏകദേശം ഈ വഴിക്ക് തന്നെയാണ് കറക്റ്റായി. എനിക്കാരും വലിയ പിടുത്തൊന്നുമില്ല. മാപ്പിൽ ലൊക്കേഷൻ ഇടാച്ചാലും മാപ്പിലാണ് മൈക്കിൻ്റെ വീട് കാണിക്കില്ല. ഇങ്ങോട്ടാണെന്നാണ് തോന്നണത്. ഓക്കെ, എനിക്ക് നമുക്ക് ഇങ്ങോട്ട് വിടാം. അതെ അതെ, ഇങ്ങോട്ട് തന്നെ. അതായത് ആ ക്രെയിനിൻ്റെ ഒക്കെ താഴെത്തല താഴെയൊക്കെ ആയിട്ട് വരും. മാറിക്കട ഗൈസ്. പിന്നെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താൻ കഴിയുള്ളൂ ഗൈസ്. അതെന്തിപ്പോൾ ഉണ്ടായി ഇവിടെ ഈ വഴിയായിരുന്ന, അത് അടുത്ത വഴിയാ, അടുത്തതാണ്. അതെ അതെ, ഇതന്നെ തന്നെ സെറ്റ് സെറ്റ്. ഗൈസ് നമുക്ക് നൈസായിട്ട് മൈ ഫ്രണ്ടൊക്കെ പൊളിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഗൈസ് ആ ഒരു ചെറിയൊരു ഇതത് നിങ്ങൾ എന്താ പറയുക, ഒരു ലാഗ് അടിക്കുന്ന, സോറി കേട്ടോ, ഇപ്പോൾ തട്ടി ഇപ്പോൾ അങ്ങനെ വടിയായി. ചെറിയൊരു ലോഡിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഗൈസ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അത് നമ്മൾ കുറച്ച് എന്താ പറയുക, ഗ്രാഫിക്സ് മോഡ് വേറെ ഒന്ന് ആഡ് ചെയ്യാൻ നോക്കി, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രാഷ് ആയതാണ്. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ സെറ്റ് ചെയ്യുന്നത്. മനസ്സിലായി മൈക്കിളോടെ എൻ്റെ മോന് ഗൈസ്, മൈക്കിളിൻ്റെ പുതിയ വണ്ടി എന്താ ഏതാ നോയ്സ് സെറ്റ് ചെയ്ത്. നമ്മുടെ ലാൻഡ് ക്രൂയിസർ ആണ് ഗൈസ് മൈക്കിൾ ഇമ്പോർട്ട് ചെയ്തു. മൈക്കിളെ പുതിയ വണ്ടി കറക്കിയിട്ടില്ലേ? ഓടോ പൈസ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു വണ്ടി ഇറക്കിയുണ്ട്. ഇങ്ങനെയുണ്ട് വണ്ടി, ഇങ്ങനെയുണ്ട് വണ്ടി സെറ്റാണ് മച്ചാനെ സീൻ. ഏതാ ഗൈസ് അയ്യോ എൻ്റെ മോനെ അലോയൊക്കെ എമ്മാരെ അലോയി. ഏതാ ലോസ് 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 ലോസ്. നമ്പർ പ്ലേറ്റൊക്കെ ഏതല്ലേ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണാൻ കഴിയുമോ? മൈക്കിളപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണേ?
എടോ അത് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, ഞാൻ നിന്നെ വിളിച്ചതിനു ശേഷം ആലോചിച്ചത്. എന്താ മൈക്കിളെ പറ, നമുക്ക് എന്തെങ്കിലും കണ്ടി സെറ്റാക്കാം. എടോ എൻ്റെ ഫാമിലി ജിമ്മിനെ നിനക്കറിയാലോ, അപ്പോൾ ജിമ്മി പറഞ്ഞാൽ നമുക്ക് നോർത്ത് ഇംഗ്ലണ്ടിലേക്ക് പോകാം. അപ്പോൾ നീയേ മൈക്കിൾ നമ്മളെ നൈസായിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത്. പിന്നെ എന്തിനാ താൻ വിളിച്ചത്? അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടോ, പിന്നെ ജിമ്മി ഒന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാടാ. ആ ശരി, അവിടെ എന്തുവാടേ. എന്നാ പിന്നെ ഞാൻ ഈ വണ്ടിയിൽ ഒന്ന് കയറിയിരുന്നെങ്കിൽ നോക്കട്ടെ. എടോ നീ കയറിയിരിക്കണ്ട, നിന്റെ ഡ്രസ്സ് മൊത്തം ചളിയാണ്, അതുകൊണ്ട് നീ ഇരിക്കണ്ട. നീ വിട്ടോ, നമുക്ക് പിന്നെ ദിവസം കാണാം. എടേ എന്തുവാടേ മൈക്കിളെന്ന് വിളിച്ച് അപമാനിച്ച്. ഗൈസ് മൈക്കിളെ നമ്മളെ വിളിച്ച് അപമാനിച്ച്, നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നായിരുന്നു. ഗൈസ് നമുക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം ഗൈസ് മൈക്കിളിന്, വിളിച്ച് അപമാനിച്ച്. എടാ ഫ്രാങ്ക്ലിൻ നിനക്കൊന്ന് തോന്നരുത് കേട്ടോ. ഒന്നുമില്ല മൈക്കിൾ, അതൊന്നും വിഷയമല്ല, ഒന്നും കുഴപ്പമില്ല. ആ വിട്ടാ ശരിയാവില്ല ഗൈസ്. അതന്നെ മൈക്കിൾ നമ്മളോട് ട്രിപ്പ് പോകാനുണ്ടോന്ന്, ട്രിപ്പ് പോകാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ലാസ്റ്റ് സെഡാക്കിയാസ് നമ്മളെ. നമുക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം ഗൈസ് മൈക്കിളിന്. എന്തപ്പോൾ കൊടുക്കുക, നമുക്ക് പുതിയ കാറുകൊണ്ട് അടിച്ചങ്ങ് പൊളിച്ചാലോ. എനിക്ക് ഏത് പാതാളത്തിൽ നിന്നാണോ ഇറങ്ങി വരുന്നത്. ഗൈസ് നമുക്ക് ആ മൈക്കിളിൻ്റെ പുതിയ ലാൻഡ് ക്രൂസർ അടിച്ചങ്ങ് പൊളിച്ചാലോ ഗൈസ്. എല്ലാ പോലീസ് കേസും മൈക്കിളിൻ്റെ വണ്ടീൻ്റെ മുകളിൽ വെച്ച് പണിയെടുക്കുക ഗൈസ്. അങ്ങനെ ചെയ്താലോ ഗൈസ്, അതായിരിക്കും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ. കാരണം മൈക്കിളിനെ പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിളിനെ പറ്റിയൊരു പണി ഇപ്പം തന്നെയാണ് ഗൈസ്. കാരണം മൈക്കിളിൻ്റെ വീടൊക്കെ എടുത്ത് അടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മൈക്കിളിനെ വിഷയമുള്ള കാര്യമല്ലേ. മൈക്കിൾ എന്തായാലും ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്, അപ്പോൾ നമുക്ക് നൈസായിട്ട് ആ വണ്ടി കൊണ്ട് തകർത്ത് പൊളിക്കാം. പിന്നെ അല്ല ഈ വണ്ടി ഏകദേശം പൊളിഞ്ഞടേ. പുതിയ വല്ല വണ്ടി ഉണ്ട് അവിടെ, ഞാൻ നൈസായിട്ട് നമുക്ക് ഈ റെഡ് കാർ കൊണ്ടെടുക്കാം. സോ ഇസ് ലൈക്കടി പെവറായി. പിന്നെ നമുക്ക് നമ്മളെ വണ്ടി നൈസായിട്ട് അവിടെ നിർത്താം, അത് മൈക്കിള് കണ്ടാൽ വിഷയമാവും. ഓ ഓക്കെ, നമുക്ക് നൈസായിട്ട് ഞാൻ തന്നെ മൈക്കിളിൻ്റെ വീട്ടിൽ നിന്ന് പോയോ കട്ടെ ഗൈസ്. അതെ ഓക്കെ ഗൈസ്, നമ്മൾ നൈസായിട്ട് മൈക്കിളിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. മൈക്കിൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ നമുക്ക് വണ്ടി കയറ്റണം, വണ്ടി നൈസായിട്ട് ഇവിടെ നിർത്താം. അത് മതി, കുറച്ച് നമുക്ക് താത്തിരി ഇവിടെ നിർത്താം ഗൈസ്. മൈക്കിളിനെ ഡൗട്ട് അടിക്കും ഗൈസ്, വണ്ടി ഇവിടെ നിർത്താം. സോ ഗൈസ് മൈക്കിളിനെ അവിടെ കാണുന്നില്ല ഗൈസ്. ഓക്കെ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ പോയത്, സൗണ്ട് വേണ്ട, സൗണ്ട് ഉണ്ടാക്കിയ സീനാണ്. ഗൈസ് നേരത്തെ അവിടെ ചങ്ങായി ഉണ്ടായിരുന്നു, മറ്റേ മൈക്കിളിൻ്റെ വീട്ടിലുള്ള ചെടിയൊക്കെ നനയ്ക്കുന്ന ചങ്ങായിണ്ട്. അവനൊന്നും കാണുന്നില്ല ഗൈസ്. ഇവിടെ നൈസായിട്ട് മൈക്കിളിൻ്റെ പുതിയ വണ്ടി, ഇവനെ ഞാനൊന്ന് അടിച്ച് കൊല്ലും ഗൈസ്. പിന്നെ അല്ല, നമുക്ക് എന്തായാലും മൈക്കിൾ ചെയ്ത് ഭയങ്കര മോശമായി ഗൈസ്. ഞാൻ വിളിച്ച അപമാനിച്ച് അത് നമ്മൾ ഫ്രണ്ടായിട്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നൈസായിട്ട് നമുക്ക് ഉള്ളിൽ കയറി നോക്കാം ഗൈസ്. അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അയ്യോ അയ്യോ, ഓടൂടൂടൂടൂടൂടൂട്. എൻ്റെ മോനെ ഗൈസ്, മൈക്കിളിൻ്റെ വീട്ടിലുള്ള ആരോ ഒരാളെ ആരാന്ന് മനസ്സിലായില്ല ഗൈസ്. ആരോ ഒന്ന് അവിടെ നിന്ന് ഇറങ്ങി വരണ്ടായിരുന്നു എൻ്റെ മോനെ. നമ്മൾ കണ്ടില്ലാന്ന് നമുക്ക് നൈസായിട്ട് വേണ്ടനെ വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം ഗൈസ്. അധികം നേരം ഇവിടെ നിൽക്കുന്ന സേഫല്ല. എൻ്റെ മോനെ, നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കട്ടെ. എൻ്റെ മോനെ ഗൈസ്, അടിയിലൊക്കെ അണ്ടർഗ്ലോ ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഏതാ വിഷയം, വണ്ടി ഏ സീൻ ഏ. എൻ്റെ മോനെ ഗൈസ്, സെറ്റ് സാധനം. എനിക്ക് ഇതിൻ്റെ ടയറാണ് ഇഷ്ടപ്പെട്ടത്, സീന് ടയർ അലോയിലൊക്കെ. ഗൈസ് നമ്മൾ നൈസായിട്ട് മൈക്കിളുടെ വണ്ടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇനിയാണ് സീൻ ചെയ്യാൻ. പോട്ടെ പോട്ടെ പോട്ടെ, കട്ടിക്കോട്ടെ, പൊളിഞ്ഞോട്ടെ, മൊത്തം പൊളിയട്ടെ, മൊത്തം അടി പോ. ഇത് എങ്ങനെയാണ് ഇനി മരത്തെടുക്കാൻ കഴിയില്ലേ. എൻ്റെ മോനെ, ഫ്രണ്ട് എല്ലാം കൂടെ ഉള്ളിൽ കയറി പോയി ഗൈസ്. നമുക്ക് കാണാനൊരു കിടിച്ചിട്ടോ ഗൈസ്. എൻ്റെ മൈക്കിളിൻ്റെ വണ്ടി അവിടെ, മൈക്കിളിൻ്റെ വണ്ടി. എൻ്റെ മോനെ, ബാക്കിലത്തെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഫുള്ള് കംപ്ലീറ്റ് പൊളിഞ്ഞിട്ടുണ്ട്. ഓ മച്ചി, നമ്മൾ മൈക്കിൾ അങ്ങനെ നമ്മൾ ഇൻസൾട്ട് ചെയ്ത് ഗൈസ്. നമുക്ക്
അങ്ങനെ വിട്ടെടുക്കാൻ പറ്റില്ല. പണി കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുത്തിരിക്കും. അല്ല എൻ്റെ മോനെ മൈക്കണ്ടാണ് ബൂസ്റ്റർ ഒക്കെ ഏതാ. എവിടെയെങ്കിലും ഒരു വണ്ടി തെറിച്ച് വന്ന ഇന്നലെ കണ്ടായിരുന്നു നിങ്ങളാരെങ്കിലും. ആ ഹാ ഹാ അവിടെ ഉണ്ട് അവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ബൂസ്റ്റർ ഇട്ടത് മാത്രം എനിക്ക് ഓർമ്മ ഉള്ളൂ. പിന്നെ വണ്ടി മാനത്തും ഞാൻ റോട്ടിൽ. ഓക്കെ നൈസിന് വണ്ടി ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ മോഞ്ഞെ ഒരു സൈഡ് ഇല്ല. ഫ്രണ്ടും മറ്റേ ഡ്രൈവറിൻ്റെ ഈ സൈഡൊക്കെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ഏതാ നമുക്ക് മിന്നാമിന്നി ബസ്സിന് പോയിട്ട് തട്ട് കൊടുക്കാം. കിട്ടിയില്ല. ഫുഡൊക്കെ തെറിച്ച് പോയി. ഏതാ ബൂസ്റ്റർ ഒന്നും കൂടെ ഇട്ടോ കേസി. അതെ പൊട്ടിത്തെറിക്കാൻ ഞാൻ കേസ് പൊട്ടിത്തെറിച്ച് ഞാൻ ഒരു വൈബ് കിട്ടും. ആ അതെ ആ അടിപൊളി അടിപൊളി. ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നൈസായിട്ട് നമ്മൾ ബെന്നീൻ്റെ വർക്ക്ഷോപ്പ് പോയിട്ട് നമുക്ക് നൈസായിട്ട് നോക്കട്ടെ. ഈ മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഊരി പറിച്ച് കളയുക. പിന്നെ അല്ല അങ്ങനെ ഇപ്പോൾ മൈക്കിൾ നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ട് ട്രിപ്പ് പോവണ്ട. എവിടെ ആ പിന്നെ അല്ല മാപ്പിൽ മാപ്പിൽ മാർക്ക് ചെയ്യും. ഒട്ടി വിട് പാപ്പ. ഒരു സൈഡൊന്നും ഇല്ലടേ ഈ വണ്ടീൻ്റെ. എന്താ ഗജാതി അടിയറൈസ് നമ്മൾ പോയി അടിച്ചിട്ട്. ഏതടേ വഴി എസ് പിന്നെ എന്താ പറയുക. ഒക്കെ ദിവസം എന്നാൽ ഈസ്റ്റർ നമ്മളിത് കസ്റ്റംസിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി നൈസർ കയറ്റാം. ഓക്കെ അയച്ചേട്ടാ. എൻ്റെ മോനെ വണ്ടിൻ്റെ കോലം നോക്കിയ ദിവസം നിങ്ങൾ ഏതാ ഇതിൻ്റെ ഫ്രണ്ട്. എൻ്റെ ഇത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടൊന്നും ഇല്ലടേ. ഫ്രണ്ട് ഏതാ ബാക്ക് ഞാൻ തിരിച്ചറിയില്ല. ഏതാ അടിച്ചിട്ട് വന്നാണ് സിജാതി പണിയാ ദിവസം കൊടുത്ത്. ഇതുപോലെ ഞാൻ എന്തായാലും വണ്ടി ഫുൾ അലമ്പാക്കിയിട്ടൊരു എന്തൊക്കെ ഈ വണ്ടിയിൽ കുളങ്കം കഴിയും അതൊക്കെ ആക്കിയിട്ട് വരാം കേസ്. ഓക്കെ ഏ ഒക്കെ ഗൈസ് എൻ്റെ മോനെ ഏതാ നമ്മളെ വണ്ടി ഫുള്ള് പൊളിച്ച് എന്താ പറയുക ഒക്കെ സ്റ്റോക്കൊക്കെ ഗൈസ് എല്ലാം ഈ ഒരു അവിഞ്ഞ ടയറൊക്കെ എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഗൈസ് നമുക്ക് നൈസടി ഈ വണ്ടി ഒന്നും കൂടി ഇടിച്ച് പൊളിക്കണം ഗൈസ്. പിന്നെ അല്ല ഫോണൊക്കെ പൊളിച്ച് ഫോണൊക്കെ മാറ്റി ഒരു ഒരു വൃത്തിയായിട്ട ഫോണായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് ഈ ഫോൺ. അതുകൊണ്ടാണ് നമ്മൾ വെച്ചത് മൈക്കിളുടെ വണ്ടിയല്ലേ. ഇനി ഇങ്ങനെ പണി കൊടുത്ത പോരെ. മോഞ്ഞെ ഇതെന്തത് എസ്സോ എസ് വണ്ടീൻ്റെ ഷേപ്പ് സത്യം പറഞ്ഞാൽ എസ് പോലെയുണ്ട്. എൻ്റെ മോഞ്ഞെ എസ് ഫോർ എന്താ ആ എസ് ഫോർ സബ്സ്ക്രൈബ് എസ്. ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ അല്ല നമ്മളെ വണ്ടി എടുക്കാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ അല്ല സബ്സ്ക്രൈബ് ചെയ്യസ്. പിന്നെ ബൂസ്റ്ററെല്ലാം നന്നായി മൈക്കിളെ വണ്ടി അടിച്ച് പൊളിക്കാൻ സുഖം. ഈസ് എൻജിനൊക്കെ പുകഞ്ഞു അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കളിക്കുന്ന സീനാണ്. കാരണം പൊട്ടിത്തെറിച്ചാൽ പിന്നെ കഴിയില്ലേ. നമുക്ക് നൈസടി വണ്ടി മൈക്കിളിൻ്റെ വീട്ടിൽ മുന്നിൽ കൊണ്ടിട്ട് കൊടുക്കുക ഏസ്. പിന്നെ അല്ല അതിൻ്റെ ഷോ ഏകദേശം ഈ ഭാഗത്തായിട്ടല്ല ഏസ്. മൈക്കിളിൻ്റെ വീടിക്ക് അറിയില്ല കൃത്യം അറിയില്ല. നമുക്ക് നൈസടി പോയി നോക്കാം ഏസ്. അവൻ നമ്മൾ ഇൻസൾട്ട് ചെയ്ത് ഏസ് സമ്മതിക്കൂല. അവനപ്പം അങ്ങനെ ട്രിപ്പണ്ട പോയിട്ട് എൻ്റെ അമ്മീ. ഇത് ഏതാണ് വഴി മൈക്കിളിൻ്റെ വീട് ഇവിടെ നിന്നല്ലല്ലോ. കുറച്ചും കൂടെ ആ സൈഡാക്കിയില്ലേ. ഇടിക്കൊന്നുമില്ല. ആ അതെ 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 ഈ കയറ്റാലേ മൈക്കിളിൻ്റെ വീടിൻ്റെ ഇതല്ലേ. ആ ഇതാണോ തോന്നണം ഇതല്ലേ. ആ അതല്ല. ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി. എൻ്റെ അമ്മീ അടിപൊളി. ഇത് രണ്ട് ഡോറും കൂടെ പൊളിച്ചാലോ വേണ്ട.
ഇതെന്തായാലും ഈ വണ്ടി ഇനി നന്നാക്കാൻ കഴിയില്ല ഗൈസ്. അടിച്ച ഈ വണ്ടി എന്താ പറയുക, ഇനി ഒന്നും ഇല്ലാത്തൊരു ഒന്നും അല്ലാത്തൊരവസ്ഥയാക്കിയിട്ടുണ്ട്. നൈസാട്ടെ എൻ്റെ പൊന്നു. എന്താ ഇപ്പം സാധനം നൈസായിട്ട്. നമുക്ക് വീട് ഞാൻ മുറ്റത്തിട്ട് കൊടുക്കും ഗൈസ്. പിന്നെ അല്ല നമുക്ക് കുറച്ച് മാറി നിന്നിട്ട് കിടക്കട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് മാറി ഗൈസ്. നമുക്ക് ഇപ്പം എവിടെ പൊളിച്ചിരിക്കുന്ന മൈക്കിളുടെ റിയാക്ഷൻ കാണാൻ നൈസായിട്ടെ. പൊളിച്ചിരുന്നിട്ട് മൈക്കിളുടെ റിയാക്ഷൻ കാണാം. അപ്പുറത്തെ ഒരു ഗേറ്റ് ഇല്ലേ, ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി കാണാൻ കഴിയുമോ? ഗേസ് ഇവിടുന്ന് കൂടി കാണാൻ കഴിയും. നമുക്ക് നൈസായിട്ട് നോക്കാം, മൈക്കിളിനെ വിളിച്ച് പറയാം ഗേസ്. ഓക്കെ ഓക്കെ ഗേസ്, നൈസിനെ നമുക്ക് മൈക്കിളിനെ വിളിച്ച് നോക്കാം ഗേസ്. ഓക്കെ പിന്നെ അല്ല, ഫോൺ എടുക്ക്. ഇതല്ലേ മൈക്കിൾ എവിടെയാ മൈക്കിൾ? ഹലോ മൈക്കിൾ അല്ലേ? എടാ നിൻ്റെ വീടിൻ്റെ മുന്നിൽ ഞാനൊരു സാധനം കൊണ്ടിട്ടുണ്ട്, അതൊന്ന് നോക്കുക കേട്ടോ. നൈസായിട്ട് മൈക്കിളിനെ സൗണ്ട് മാറ്റിയിട്ടാണ് വിളിച്ചത്. പണിയാകുമോ എനിക്ക് അറിയില്ല. നോക്കട്ടെ ഇതെന്താ സാധനം. ഗൈസ് മൈക്കിൾ പുറത്ത് വന്നിട്ടുണ്ടോ? ഗൈസ് ഡോർ അടയ്ക്കുന്ന സൗണ്ട് കേട്ടു. നമുക്ക് നൈസടീൻ്റെ അട്ടേ കൂടെ നോക്ക്. എവിടെ കാണില്ലല്ലോ. ആ എൻ്റെ മോന, ഏതാ സീൻ. ഗൈസ് ജിമ്മി ഉണ്ട് ഗൈസ് കൂടെ. നമുക്ക് നൈസായിട്ട് ആ C4 അങ്ങോട്ട് പൊട്ടിച്ചാലോ. രണ്ടെണ്ണാടെ ബോധം കേട്ടു വീണ്. ഗൈസ് ഓക്കെ സാർ, രണ്ടെണ്ണാടെ ബോധം കേട്ട് വീണ്. നമുക്ക് നൈസായിട്ട് ഒന്ന് എസ്കേപ്പ് ആയി സോടി തള്ള വിടുന്നു. ഇവിടെ ഒന്നും സേഫ് അല്ല. മാൻഡിയും മറ്റേ മൈക്കിളുടെ മോളും കൂടി കണ്ടോണ്ട് വന്ന ഞാൻ നമ്മൾ 3G. നമുക്ക് നൈസായിട്ട് ഓടിയിട്ട്. ഇവിടെ ഒരു വണ്ടി ഇല്ലല്ലോ ഇവിടെ നിന്ന്. ആ ചേട്ടാ ആ വണ്ടി ഒന്ന് തരൂ, വണ്ടി തരൂ ചേട്ടാ. ഒന്ന് വണ്ടിയാ ചേച്ചിയാണ്, ചേച്ചി ഒന്ന് വണ്ടി നടക്കും. ഞാൻ നാളെ രാവിലെ വീട്ടിൽ കൊണ്ടുത്തരാം. വണ്ടി എടുക്കും, വണ്ടി എടുക്കും. ഇപ്പോൾ നൈസായിട്ട് വണ്ടി ഇവിടെ നിന്ന് എസ്കേപ്പ് ഇടാം. സോ ഗൈസ്, അപ്പോൾ അതായിരുന്നു ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോകാം. സോ അപ്പം എന്തായാലും ഗൈസ് നമുക്കൊരു മറ്റൊരു കില്ലാടി വീഡിയോ ഗൈസ് കാണാം. ഗൈസ് നമ്മൾ പുതിയൊരു ഗെയിമൊക്കെ വരുന്നുണ്ട് ഗൈസ്. പിന്നെ അല്ല സെറ്റ് ചെയ്യുക ഗൈസ്. പിന്നല്ല ഗൈസ്, അപ്പം എന്തായാലും ബൈ ഗൈസ്.